കാത്തിരിപ്പിനൊടുവിൽ പ്രവാസികൾ ഇന്നു മുതൽ കേരളത്തിലെത്തും വിമാനത്താവളവും ഉൾപ്പെടെ അന്തർദേശീയ ഗതാഗത മാർഗ്ഗങ്ങൾ ഇതിനായി ഒരുങ്ങിക്കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ ഏഴു രാജ്യങ്ങളിൽ നിന്നായി പതിനഞ്ച് വിമാനങ്ങളിലാണ് കേരളത്തിലെത്തുന്നത് ഇന്നു മുതൽ പതിമൂന്ന് വരെയുള്ള ഏഴു ദിവസങ്ങളിലായി പതിനഞ്ച് വിമാന സർവീസുകളാണ് കേരളത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം തുടങ്ങിയ വിമാനത്താവളങ്ങളിലാണ് പ്രവാസികളെത്തിക്കുക ഒന്നാം ഘട്ടത്തിൽ സംസ്ഥാനത്ത് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് പേരെത്തുമെന്നാണ് കണക്കാക്കുന്നത് ആദ്യ ദിവസമായ ഇന്ന് അബുദാബിയിൽ നിന്നും ദുബായിൽ നിന്നുമാണ് കേരളത്തിലേക്ക് വിമാന സർവീസ് നിശ്ചയിച്ചിരിക്കുന്നത് നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഇന്ന് സർവീസ് നടത്തേണ്ട രണ്ട് വിമാനങ്ങളുടെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് കൊച്ചിയിലേക്ക് ദോഹയിൽ നിന്നുമുള്ള വിമാനം ശനിയാഴ്ചയിലേക്കും റിയാദിൽ നിന്നും കോഴിക്കോടേക്കുള്ള വിമാനം വെള്ളിയാഴ്ചത്തേക്കുമാണ് മാറ്റിയത് നേരത്തെ ഒരു വിമാനമായിരുന്നു വെള്ളിയാഴ്ച സംസ്ഥാനത്തേക്ക് സർവീസ് നടത്താൻ തീരുമാനിച്ചത് ഇത് മനാമയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള സർവീസ് ആയിരുന്നു ശനിയാഴ്ച സർവീസ് നടത്തുന്ന ദോഹ കൊച്ചി വിമാനത്തിനു പുറമെ കുവൈത്തിൽ നിന്നും മസ്കത്തിൽ നിന്നും രണ്ട് വിമാനങ്ങൾ കൂടി സംസ്ഥാനത്തെത്തും ഞായറാഴ്ച ദോഹയിൽ നിന്നും കോലാലംപൂരിൽ നിന്നുമാണ് വിമാന സർവീസുകളുള്ളത് തിങ്കളാഴ്ച ദമാം മനാമ ദുബായ് എന്നീ രാജ്യങ്ങളിൽ നിന്നും ചൊവ്വാഴ്ച കോലാലംപൂറിൽ നിന്നും ബുധനാഴ്ച കുവൈത്ത് ജിദ്ദ എന്നീ രാജ്യങ്ങളിൽ നിന്നുമാണ് വിമാന സർവീസ് നിശ്ചയിച്ചത് നിലവിൽ വിമാനമാർഗമല്ലാതെ കൊച്ചി തുറമുഖം വഴി എഴുന്നൂറ്റി പ്രവാസികളാണ് ഒന്നാം ഘട്ടത്തിൽ കേരളത്തിലെത്തുന്നത് മാലിദ്വീപിൽ നിന്നാണ് ആദ്യം പ്രവാസികൾ എത്തിക്കുന്നത് സമുദ്രസേതു എന്ന പേരിലാണ് നേവിയുടെ രക്ഷാ ദൌത്യം സേനയുടെ ഐ എൻ എസ് ജലാശയ ഐ എൻ എസ് മാർഗ എന്നീ കപ്പലുകൾ ഇതിനോടകം മാലിദ്വീപിലേക്ക് തിരിച്ചു പ്രവാസികളുമായി നാളെ കപ്പലുകൾ കേരളത്തിലേക്ക് മടങ്ങും വിവിധ ബ്യൂറോകൾക്കൊപ്പം കൈരളി ന്യൂസ് കൊച്ചി പ്രവാസികളുമായുള്ള ദുബായിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പ്രത്യേക വിമാനം കരിപ്പൂരിൽ ഇന്നെത്തും ആരോഗ്യ ജാഗ്രത ഉറപ്പുവരുത്തിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് എയർപോർട്ടിൽ ഒരുക്കിയിരിക്കുന്നത് മലപ്പുറം ഉൾപ്പെടെ ഒൻപത് ജില്ലകളിലെ യാത്രക്കാരാണ് പ്രവാസികളെ സ്വീകരിക്കാൻ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം ഒരുങ്ങിക്കഴിഞ്ഞു വിമാനത്തിലെത്തുന്നവര് കർശനമായ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയരാക്കും രോഗലക്ഷണങ്ങളുള്ളവരെ കോഴിക്കോട് മഞ്ചേരി മെഡിക്കൽ കോളേജുകളിലേക്ക് മാറ്റും ആശുപത്രികൾ കോവിഡ് കെയർ സെന്ററുകൾ എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനായി വിമാനത്താവളത്തിൽ സൌകര്യമു കുടിവെള്ളം ലഘുഭക്ഷണം തുടങ്ങിയ സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് തിരിച്ചെത്തുന്നവരെല്ലാം ആരോഗ്യ ആരോഗ്യസേതു ആപ്പ് ഡൌൺലോഡ് ചെയ്തിരിക്കണം മലപ്പുറം ജില്ലയിൽ മാത്രം മൂവായിരത്തോളം പ്രവാസികൾ തിരിച്ചെത്തുന്നുണ്ട് ഹജ്ജ് ഹൌസ് ഉൾപ്പെടെ ഇരുനൂറ് കോവിഡ് കെയർ സെന്ററുകൾ ഒരുക്കിയിട്ടു രോഗലക്ഷണങ്ങളില്ലാത്തവരെ അതത് ജില്ലാ കേന്ദ്രങ്ങളിൽ മുൻകൂട്ടി വിവരമറിയിച്ച് കൊണ്ടുപോകും ആർ ടി പി സിആർ പരിശോധനാ ഫലം നെഗറ്റീവായ രോഗലക്ഷണമില്ലാത്ത ഗർഭിണികൾ പത്തുവയസ്സിന് താഴെയുള്ളവർ ഭിന്നശേഷിക്കാർ തുടങ്ങിയവരെ കർശന വ്യവസ്ഥകളോടെ വീടുകളിലേക്ക് അയക്കും മലപ്പുറം രോഗബാധ വർദ്ധിച്ച മഹാരാഷ്ട്ര ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ നിയന്ത്രണം ശക്തമാക്കും ഇളവുകൾ അനുവദിച്ച മേഖലകളിൽ ഇന്നു മുതൽ നിയന്ത്രണം കർശനമാക്കും സംസ്ഥാനങ്ങളിൽ ടെസ്റ്റിംഗുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ് രാജ്യത്ത് മരണനിരക്ക് ഉയരുന്നതിൽ കേന്ദ്രത്തിനും ആശങ്ക ഗുജറാത്തിലെ സ്ഥിതിഗതികൾ ഗുരുതരമായി തുടരുകയാണ് നിലവിൽ ഇളവുകൾ നൽകിയ മേഖലകളിൽ ഇന്നു മുതൽ നിയന്ത്രണങ്ങൾ പഴയതുപോലെ തുടരും മരുന്ന് കടകൾ ഒഴികെ അവശ്യവസ്തുക്കൾ ലഭിക്കുന്ന കടകൾ പൂർണ്ണമായും മെയ് പതിനാറ് വരെ അടച്ചിടും രോഗം പടരുന്ന അഹമ്മദാബാദിൽ പ്രത്യേക നിരീക്ഷണം ശക്തമാക്കും ധാരാവിയിലും രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ് എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മഹാരാഷ്ട്ര സർക്കാരിനെ ഇത് കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി തബ്ലീഗ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുന്ന കാര്യത്തിൽ ദില്ലി പോലീസ് ഇന്ന് തീരുമാനമെടുക്കും രോഗം ഭേദമായ ഇവർ ഇന്നലെ ആശുപത്രി വിട്ടിരുന്നു പഞ്ചാബിലെ മദ്യശാലകൾ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് മൂന്ന് വരെ പ്രവർത്തിക്കും ആളുകളുടെ തിരക്ക് കുറയ്ക്കാനാണ് ഈ സമയക്രമം അതിനിടെ സാനിറ്റൈസർ കയറ്റി അയക്കുന്നത് കേന്ദ്ര സർക്കാർ നിർത്തലാക്കി സംസ്ഥാനങ്ങളിലെ സാമ്പത്തിക മേഖല പൂർണ്ണമായും തകരാറിലാണെന്നും അതുകൊണ്ട് രണ്ടാം സാമ്പത്തിക പാക്കേജ് ഉടൻ പ്രഖ്യാപിക്കണമെന്നും രാജസ്ഥാൻ ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റ് ആവശ്യപ്പെട്ടു ഉത്തർപ്രദേശിലും ബംഗാളിലും ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ തുടരുകയാണ് ഇക്കാര്യത്തിൽ സംസ്ഥാനങ്ങൾ ശക്തമായ നടപടിയെടുക്കണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട് കൈരളി ന്യൂസ് ദില്ലി കോവിഡ് ലോക്ക്ഡൌണിനെ തുടർന്ന് വിദേശത്ത് കുടങ്ങിയ ഇന്ത്യക്കാർ ഇന്നു മുതൽ മടങ്ങിയെത്തി തുടങ്ങും സിംഗപ്പൂർ അമേരിക്ക മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഏഴ് വിമാനങ്ങളാണ് എത്തുന്നത് നാനൂറിനടുത്ത് മലയാളികളുമായി ആയിരത്തി എണ്ണൂറ് പേരാണ് ആദ്യ ദിനത്തിലെ യാത്രക്കാർ അമേരിക്കയിലെ സാൻ ഫ്രാൻസികോയിൽ നിന്നും മുംബൈ വഴി ഹൈദരാബാദിലേക്ക് ഇന്ത്യ എക്സ്പ്രസ് സിംഗപ്പൂർ മുംബൈ ലണ്ടൻ മുംബൈ ഫിലിപ്പീൻസിലെ മാനിലയിൽ നിന്നും അഹമ്മദാബാദ് ബംഗ്ലാദേശിലെ ദാഖയിൽ നിന്നും ശ്രീനഗർ എന്നിങ്ങനെയാണ് ആദ്യ ദിനത്തിലെ വിമാന സർവീസുകൾ റിയാദിൽ നിന്നും കോഴിക്കോടിലേക്കും ദോഹയിൽ നിന്ന് കൊച്ചിയിലേക്കുമുള്ള രണ്ട് വിമാന സർവീസുകൾ സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്തതിനാൽ നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട് നാന്നൂറ് പേരാണ് രണ്ട് വിമാനങ്ങളായി വരേണ്ടത് നിലവിൽ ബാക്കിയുള്ള എല്ലാ വിമാന സർവീസുകളും യഥാക്രമം ഇന്ത്യയിലേക്ക് പറക്കും ആകെ ആയിരത്തി പേരെയാണ് എയർ ഇന്ത്യ വിമാനങ്ങളിലൂടെ ഒഴിപ്പിക്കുന്നത് കേരളത്തിൽ കൂടാതെ ആദ്യ ദിനത്തിൽ വിമാനങ്ങളെത്തുന്ന മഹാരാഷ്ട്ര ദില്ലി തെലങ്കാന ഗുജറാത്ത് ജമ്മുകാശ്മീർ സംസ്ഥാനങ്ങളിലേക്കാണ് ബാക്കിയുള്ള സർവീസുകൾ എല്ലാ സംസ്ഥാനങ്ങളോടും പ്രവാസികളെ ക്വാറന്റൈൻ ചെയ്യാനുള്ള സൗകര്യമൊരുക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നു ഇന്ത്യയിലെത്തിയ ശേഷം മാത്രമേ പ്രവാസികളെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കുകയുള്ളൂ കൈരളി ന്യൂസ് ദില്ലി